ഒരു ഈസി ബട്ടർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് ചപ്പാത്തി, ഭട്ടൂര, റൈസ് ഇവയോടൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ നാരങ്ങ നീര്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനിത് 1-20 മിനിറ്റ് എങ്കിലും ഒന്ന് മാറ്റി വെക്കണം, ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് 1-20 മിനിറ്റ് ഇത് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ 1-20 മിനിറ്റിന് ശേഷം ചിക്കൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 2 ടീസ്പൂൺ തൈര്, പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്, അതായത് ഉലുവയില. ഇത് 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു ബട്ടർ ചിക്കനിലേക്ക് മെയിനായിട്ട് വേണ്ടത് കസ്തൂരിമേത്തി തന്നെയാണ്, എന്നാലാണ് അതിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള ആ ഒരു ടേസ്റ്റും മണവും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കസ്തൂരിമേത്തി പല പ്രാവശ്യമായിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചിക്കനിൽ നമ്മൾ എല്ലാതും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ചുരുങ്ങിയത് 1-2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി ആരംഭിക്കാം. ഇനി ഒരു പാനിലേക്ക് 1-2 ടീസ്പൂൺ ബട്ടറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1-2 മണിക്കൂറിന് ശേഷം തന്നെയാണ് കേട്ടോ ഇതിവിടെ എടുത്തിട്ടുള്ളത്. 2 മണിക്കൂറിനേക്കാൾ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, പ്രത്യേകിച്ച് ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഇടക്കിടക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. നമുക്കിത് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ചിക്കനിലുള്ള വെള്ളമൊക്കെ നല്ല ഇറങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല ഡ്രൈ ആയിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഈ പാനിലിൽ നിന്ന് മാറ്റി വെക്കണം. ഈ ഒരു പാനിലിൽ നിന്ന് മാറ്റി വെക്കുക, എന്നിട്ട് അതേ പാൻ തന്നെ വീണ്ടും നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇനി ഈ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കസ്തൂരിമേത്തി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ.
നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. അതായത് തിളച്ച വെള്ളത്തിലേക്ക് ഒരു തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അത് ചൂടാറി വന്നാൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് അതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ഉപ്പ് ഉള്ളതാണ്, അപ്പോൾ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മളിത് തുറന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് അല്പം വെള്ളമൊഴിച്ചിട്ട് 15 അണ്ടിപ്പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് അല്പം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ കസ്തൂരിമേത്തി, അതായത് കയ്യിലൊന്ന് തിരുമ്മിയതിന് ശേഷം, കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം നമുക്ക് അല്പം കൂടെ കസ്തൂരിമേത്തി ചേർത്ത് കൊടുക്കാം. ഇതാണ് ശരിയായിട്ടുള്ള അതിൻ്റെ ആ ഒരു മണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് കുക്കിംഗ് ക്രീമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. അത് ഒരു അരക്കപ്പ് നല്ല തണുപ്പോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി, റൈസ്, ബട്ടൂര ഇവയോടൊപ്പം തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബട്ടൂര ബട്ടർ ചിക്കൻ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.